ഹായ് ഫ്രണ്ട്സ്, കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്നതും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും കാണാൻ നല്ല ചേലുള്ളതുമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇനി ഇതുണ്ടാക്കാനായിട്ട് മിക്സി ജാറിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും 2 ഏലക്കയും 1/2 സ്പൂൺ ജീരകമിട്ട് പൊടിച്ചെടുക്കുക. ഇനി നാളികേരം ചിരകിയതാണ് എടുത്തേക്കുന്നത്. ഈ പൊടിച്ചെടുത്ത ഈ ഒരു പഞ്ചസാര, ഏലക്ക, മിക്സി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയുടെ അളവും അതേപോലെ തന്നെ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. ഒരു ബീട്രൂട്ടിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബീട്രൂട്ട് ഞാൻ 5 മിനിറ്റാണ് വേവിക്കാനായിട്ട് വെച്ചത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നേരിയ ചൂടോടുകൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തത്. ഇനി ഞാനൊരു അരിപ്പയിലിട്ട് ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഒരു മാവ് ഇത്ര ലൂസായിരുന്നു. അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ 1/2 ഗ്ലാസ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ബീട്രൂട്ട് വേവിക്കാൻ വെച്ചത്. അതിന് 2 ഗ്ലാസ് അരിപ്പൊടിയും ഉപയോഗിക്കേണ്ടി വന്നു. ഇനി ഞാനിതൊന്ന് കൈ ഉപയോഗിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഉപയോഗിച്ചിട്ട് ഇത് ഒന്നും കൂടി കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ദേ നമ്മളുടെ മാവ് നല്ല രീതിയിൽ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോ ബോൾസുകളും എടുത്തിട്ട് കൈ വെച്ച് ഇതേപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയും പഞ്ചസാരയും കൂടിയുള്ള മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഒരു കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ബീട്രൂട്ടിൻ്റെ നീര് ചെറു ചൂട് ഉണ്ടായാൽ മാത്രമേ നമ്മളുടെ കോഴിക്കട്ടയുടെ മാവ് നല്ല രീതിയിൽ പരത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അരികൊക്കെ വിണ്ട് രൂപത്തിൽ കിട്ടും. ഇപ്പോൾ ദേ നമ്മുടെ കോഴിക്കട്ട ഞാനെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഇഡലിപ്പാത്രം ഞാൻ അടുപ്പിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഓരോ ബോൾസുകളും വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഇതിപ്പം മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കോഴിക്കട്ടയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ബീട്രൂട്ട് കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ബീട്രൂട്ട് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് മുറിച്ച് കാണിച്ചു തരാം. നമ്മൾ ബീട്രൂട്ട് വേവിച്ചിട്ട് അതിൻ്റെ നീരിലാണ് ഈ ഒരു കോഴിക്കട്ട തയ്യാറാക്കിയത്. അതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ ആ ഒരു ചുവ പോലും ഉണ്ടാകുകയില്ല. നല്ല ടേസ്റ്റും അതിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോഴിക്കട്ടയാണ്. തീർച്ചയായും ഉണ്ടാക്കാൻ മടിക്കരുത് കൂട്ടുകാരെ. ഇനിയും നല്ല വീഡിയോസായിട്ട് റെസിപ്പി ആയിട്ട് ഞാൻ വരാം കേട്ടോ. ബൈ ബൈ.